തീ അടയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ ആളപായമുണ്ടോ? എന്താണ് സംഭവം? ഇന്ന് ഏകദേശം 7:30 ഓട്ടോനിറ്റ് എന്ന വലിയ സ്പെയർ പാർട്സിൻ്റെ ഒരു സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നീട് നിരവധി ഫയർഫോഴ്സ് വാഹനങ്ങളെത്തി ഇപ്പോഴും തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പൂർണ്ണമായും തീ അണഞ്ഞിട്ടില്ല. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ചെന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ഒരു 7:30 ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നമ്മളെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആദ്യം അറിയിച്ചത്. അപ്പം തന്നെ മിനിറ്റിനകം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ടത് പെട്ടെന്ന് തന്നെ തീ ആളിക്കത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അയ്യോ ചോദിച്ചറിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓണർമാരടുത്ത് ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്നു വെച്ചെങ്കിൽ ഒരു 5 മണിയോടുകൂടി ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ പോയതിന് ശേഷം ഇവിടെ മെയിൻ്റനൻസ് വർക്കിനുമായി ബന്ധപ്പെട്ട് വെൽഡിംഗ് തൊഴിലാളികൾ, പാലക്കാട്ട് നിന്നുള്ള വെൽഡിംഗ് തൊഴിലാളികൾ 5 പേർ ഇവിടെ പണിക്കായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് പണിക്കായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 7:00 ഈ പണിക്കാരിൽ ഒരാൾ ഇതിനുള്ളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് തീ പടരുന്നത് കണ്ടപ്പോൾ അത് അവരെ അറിയിക്കുകയും അതിനുശേഷം ഇത് തീ അണയ്ക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം ആ തൊഴിലാളി തന്നെ നടത്തുന്നൊരു ഘട്ടം ഉണ്ടായി. അതിലൊരു തൊഴിലാളി ഇതിനുള്ളിൽ തന്നെയുള്ള ബാത്റൂമിൽ പോയി വെള്ളമെടുത്ത് വരുന്നതിനിടയിൽ വലിയ പൊട്ടിത്തെറിയോടുകൂടി തീ വ്യാപകമായി പിടിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ പുറത്തു ചാടി, ബാക്കി 4 തൊഴിലാളികളും പുറത്തു ചാടി രക്ഷപ്പെടുകയും ഈ തൊഴിലാളി അതിൻ്റെ ഉള്ളിൽപ്പെടുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ അല്പസമയത്തിനകം ആ തൊഴിലാളിയെ അവിടെ നിന്നും നമുക്ക് ലഭിച്ച ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമിക വിവരം. ഓട്ടോണിറ്റി എന്ന് പറയുന്ന ബൈക്ക് വർക്ക്ഷോപ്പാണ് ഇവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ ഏകദേശം 80 മുതൽ 100 വരെയുള്ള തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. 5 മണിയായി കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ പണി കഴിഞ്ഞ് പോയ സമയത്താണ് ഈ വെൽഡിംഗ് തൊഴിലാളികൾ പണിക്കായിട്ട് ഇറങ്ങിയത്. എത്ര നഷ്ടം കണക്കാക്കുന്നു? ഏകദേശം 7 കോടി രൂപയുടെ 5 മുതൽ 7 കോടി രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് പ്രാഥമികമായി ഇവരുടെ സഹോദരന്മാർ അനു ബിനു എന്ന് പറയുന്ന ആളുകളുടെ പേരിലാണ് ഈ സ്ഥാപനം. അവരോട് പ്രാഥമികമായി ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വടക്കാഞ്ചേരിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. തുടർന്ന് ചാവക്കാട്, കുന്നംകുളം തുടങ്ങിയിട്ടുള്ള തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഒരു വലിയൊരു ടീമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കിടത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ മഴ പെയ്തു, എന്നിട്ട് പോലും ഇവിടെ കിടത്താത്തൊരു സാഹചര്യം നിലവിലുണ്ട്. കൂടാതെ പഞ്ചായത്തിലെ തൊട്ടടുത്തുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10,000-ന് മുകളിൽ, എനിക്ക് തോന്നുന്നത് 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന വലിയ ഒരു ഷെഡാണ് ഇത് ഇവിടെ നിലവിലുണ്ട്. സമീപ പ്രദേശത്തിന് ചുറ്റുവട്ടം എന്നുള്ള രീതിയിൽ വീടുകളില്ല. ഏകദേശം 100-200 മീറ്റർ മാറിയിട്ടാണ് വീടുകളുള്ളത്. ഇപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമാണ് ഒരാളുടെ മരണം സംഭവിച്ചത്, മറ്റു ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കോ അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതായത് ഇത് പൂർണ്ണമായും ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ട് ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് എത്ര സമയം എടുക്കും ഇത് മുഴുവൻ കടത്താനായിട്ട്? തൃശ്ശൂർ ഫയർ സ്റ്റേഷനായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം 6 മണിക്കൂറോളം എടുത്താലാണ് ഇത് പൂർണ്ണമായും തീ കെടുത്താൻ കഴിയുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, വെള്ളം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിബാധയ്ക്കുള്ള കാരണം എന്താ പറയുക? കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് ജോലിക്കാരെ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഇതാണ് പ്രധാനമായും വലിയ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ, ഒപ്പം മറ്റാർക്കും ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഉറപ്പായും പറയുന്നത്? ഒപ്പം ഈ ബൈക്ക് പാർട്സിന്റെ സ്പെയർ പാർട്സ് ഉള്ള കടയാണെന്നാണ് പറയുന്നത്. ഇതുവരെ സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റൊരാൾക്കും അപകടം ഉണ്ടായിട്ടില്ല എന്നത് ആണ് ഇതുവരെയുള്ള സ്ഥിരീകരണം. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് ഉണ്ടായത്. വലിയ രീതിയിൽ സാധനങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന ഒരു ഗോഡൌൺ സംവിധാനമായിരുന്നു. വലിയ ബൈക്കുകൾ, സൈക്കിളുകൾ, സ്പെയർ പാർട്സിൻ്റെ ഉപകരണങ്ങൾ തുടങ്ങി വലിയ വിശാലമായ ഒരു സ്ഥാപനമാണ്. 100 കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത് അടച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് വലിയ ആശ്വാസം. അതിനിടയിൽ ഇതിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തീ അണയ്ക്കാനൊരു ശ്രമം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഏഴ് മണിയോടടുപ്പിച്ചുണ്ടായ അപകടമാണ്. ഇത്രയും നേരമായിട്ടും തീ പൂർണ്ണമായും അടയ്ക്കാൻ കഴിയുന്നില്ല. എന്താണ് തീ അണയ്ക്കാനുള്ള പ്രതിസന്ധി? തീ അണയ്ക്കാൻ പ്രത്യേക പ്രതിസന്ധി ഒന്ന് പറയാൻ കഴിയില്ല. പ്രധാനമായും നിറയെ സാധനങ്ങളാണ് ഇതിനകത്ത്.
നൂറുകണക്കിന് ഉപകരണങ്ങൾ, അതുപോലെ സ്പെയർ പാർട്സ് ഉപകരണങ്ങൾ, ബൈക്കുകൾ തുടങ്ങി നിരവധി സാധനങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് കടന്ന്, ഉള്ളിലേക്ക് കടന്ന് ഒരു പരിധി വിട്ട് കടന്നു പോയി തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്രയേറെ തീ ഉള്ളിൽ കത്തുകയാണ്. പുറത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. മറ്റൊന്ന്, മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ മഴ അകത്തേക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. പ്രധാനമായും അത് മുകളിൽ ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കത്തിത്തീരുക എന്നത് മാത്രമാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. മറ്റൊന്ന്, സമീപ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രധാനമായും ഫയർഫോഴ്സ് നടത്തുന്നത്. സമീപ പ്രദേശങ്ങളിൽ വീടുകൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഒരു വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വേണ്ടേ മനസ്സിലാക്കാൻ, വലിയ തുകയുടെ നാശം സംഭവിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഏകദേശം 8 കോടി രൂപയുടെ നഷ്ടമാണെന്നാണ് നേരത്തെ ഇതിൻ്റെ ഉടമസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അത്രയേറെ സാധനങ്ങൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ബൈക്കുകൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു ഗോഡൗൺ ആണ് ഇത്. ആ ഗോഡൗൺ ആണ് ഇത്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം സ്ഥാപനത്തിന് കണക്കാക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതിനകം തന്നെ കണക്കാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ നിരവധിയായി കിടക്കുകയാണ്. ഓരോ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളിൽ വെള്ളം നിറയുമ്പോൾ, കഴിയുമ്പോൾ അതിനനുസരിച്ച് മറ്റ് വാഹനങ്ങൾ വരുന്നു, അതിലേക്ക് വെള്ളം നിറയ്ക്കുന്നു, ആളുകളെ കെടുത്താനുള്ള ശ്രമം തുടരുന്നു. പ്രധാനമായും ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ നടുഭാഗത്താണ് പ്രധാനമായും ഇപ്പോൾ തീ കത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമം കുറവാണ്. നമ്മുടെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് നമുക്ക് ജീവനോടെ ആളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആളെ ഈ ഫയറിൽ പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായിക്കാണെന്നാണ് വിചാരിക്കുന്നത്. ബാത്റൂമിനോട് സമീപത്താണ് ആളുടെ ബോഡി നമ്മൾ കണ്ടെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സൊക്കെ ചേർന്നിരുന്ന നിലയിലായിരുന്നു. എന്ത്, പെട്ടെന്ന് അത് വെള്ളം നനയ്ക്കാനുള്ള വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഇത് ഫയറുണ്ടായത് ഇദ്ദേഹം പൂർണ്ണമായി അറിഞ്ഞു കാണില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാം കൂടുതൽ അന്വേഷണത്തിന് ശേഷം പറയാൻ പറ്റൂ. എന്നാൽ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് ഇദ്ദേഹം ഫയറായത് കൃത്യമായി അറിഞ്ഞു കാണില്ല. അദ്ദേഹം ബാത്റൂമിലായിരുന്നു മനസ്സിലാക്കുന്നു. അറിഞ്ഞു വന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുക ശ്വസിച്ചിട്ടുണ്ടാവണം. എന്താ കാരണം ഇപ്പോൾ ഈ തീപിടുത്തതിനുള്ള കാരണം? പ്രാഥമികം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പറഞ്ഞു കേട്ടത് ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നിരുന്നു എന്നാണ്. നമുക്ക് അതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ? അല്ല, എന്തൊക്കെയോ വെൽഡിംഗ് വർക്ക് ഉണ്ടായെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തീപ്പൊടി പടന്നതാവാം ഒരു പക്ഷേ. വേറെ മറ്റ് ഒരാളുടെ മരണം ഒഴിച്ച് വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യവശം നമുക്ക് മഴ കൂടി കിട്ടിയതുകൊണ്ട് ഫയർ ഫൈറ്റിംഗ് നമുക്ക് ഒരല്പം കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു. പൂർണ്ണമായി തീ അണയ്ക്കാൻ എത്ര സമയമെടുക്കും? അത് കൃത്യമായി പറയാനാവില്ല. തീ ഇപ്പോഴും ഉണ്ട്, കാരണം ഇത് കത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ്. അപ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അല്പം സമയം എടുക്കുന്നതല്ലേ, 1.5 മണിക്കൂറുകൂടെ എടുക്കും. ഇതിനകത്ത് നടുവിലേക്ക് കടന്ന് തീ അണയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ പ്രധാനമായിട്ടും. അതായത് ഏറ്റവും വിശേഷം മേളിലെ ഷീറ്റ് നിങ്ങൾ കാണാം, ഷീറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന നിലയിലാണ്. നമ്മുടെ ആളുകളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഫയർഫൈറ്റ് ചെയ്യുള്ളൂ. ഇതിൽ ഒരിക്കൽ ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ഫയർഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ വീടുകളില്ലാത്ത ഒരു ആശ്വാസം. എന്നാലും അതിൻ്റെ പുക മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പൂർണ്ണമായി തീ അണയ്ക്ക് ഇനി സമയമെടുക്കും. താങ്ക് യു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ മേഖലയല്ല എന്നാണോ പറയുന്നത്? ഈ ശ്വസിക്കുന്നത് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സമീപവാസികൾക്ക് അടക്കമുണ്ടാക്കേണ്ടതല്ലേ? തീർച്ചയായും ഇപ്പോൾ വലിയ രീതിയിൽ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഫൈബർ അതും അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും കത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുക ഒരു അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് നിൽക്കുന്നതിന് ചുറ്റും ഏകദേശം ഒരു 100-200 അല്ലെങ്കിൽ 300 അടി വാര വീടുകളില്ല എന്നതാണ്. ഈ തീ പുറത്തേക്ക് പടരുമ്പോഴും ആളപായമോ മറ്റു ഇതിലുള്ള നാശനഷ്ടങ്ങളോ പുറത്തേക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് കാരണം. പക്ഷേ അതേസമയം ഈ മണിക്കൂറുകളോളം നിന്ന് കത്തുകയാണ് പ്ലാസ്റ്റിക്. നേരത്തെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ സൂചിപ്പിച്ച പോലെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഫൈബർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം നിന്ന് കത്തുകയാണ്. ഇത്